हाय फ्रेंड्स या शिबु जेम्स सा मीडिया यूट्यूब चानल एला सुहृतुकल्कुम स्वागतम लोगोस क्यूस बैबि पढ़न परंपर प्रधानमायुम या चानलिलूडे निंगलोड पंकुवेक्युन्नत लोगोसिनु वेंडी 1031 वाक्यंगलान नमुक पढ़िक्यानुलत दिवसं 4 वाक्यंगल वीदं कानादे पढ़िक्युगयुम अदिनु समांदरमाई चोद्योत्तरंगल तैयाराक्कि पढ़िक्युगयुम ചോദ്യോത്തരങ്ങളുടെ 30 വീഡിയോയാണ് അപ്‌ലോഡ് ചെയ്തിട്ടുള്ളത് അത് ലഭ്യമായിട്ടില്ലാത്തവർ 80 86 59 16 28 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അയച്ചു തരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ലോഗോസ് പഠനവുമായി ബന്ധപ്പെട്ട് ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മയുണ്ട് അതിൽ അംഗമാകാൻ താൽപര്യമുള്ളവരും പ്രസ്തുത നമ്പറിലേക്ക് പേരും സ്ഥലവും പ്രായവിഭാഗവും മെസ്സേജ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇന്ന് ഏപ്രിൽ 18 വാക്യങ്ങൾ കാണാതെ പഠിക്കാൻ തുടങ്ങിയതിന്റെ 200-ാമത് ദിവസം നാം ഇന്ന് പഠിക്കുന്ന വാക്യങ്ങൾ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 9 മുതൽ 12 വരെ വാക്യങ്ങൾ 9-ാം വാക്യം അവൻ തുടർന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു 9-ാം വാക്യം ഒരിക്കൽ കൂടി പറയാം അവൻ തുടർന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു 10-ാം വാക്യം എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട് 10-ാം വാക്യം ഒരിക്കൽ കൂടി പറയാം എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട് 11-ാം വാക്യം എന്നാൽ ഒരുവൻ തന്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്നു ലഭിക്കേണ്ടത് കുർബാൻ അതായത് വഴിപാട് ആണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു 11-ാം വാക്യം ഒരിക്കൽ കൂടി പറയാം എന്നാൽ ഒരുവൻ തന്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് കുർബാൻ അതായത് വഴിപാട് ആണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു 12-ാം വാക്യം പിന്നെ പിതാവിനോ മാതാവിനോ വേണ്ടി യാതൊന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നുമില്ല 12-ാം വാക്യം ഒരിക്കൽ കൂടി പറയാം പിന്നെ പിതാവിനോ മാതാവിനോ വേണ്ടി യാതൊന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നുമില്ല ഇങ്ങനെ 4 വാക്യങ്ങളാണ് നാം ഇന്ന് കാണാതെ പഠിക്കുന്നത് വാക്യങ്ങൾ കാണാതെ പഠിക്കാനും പഠിച്ച വാക്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാനും പരിശുദ്ധാത്മാവിന്റെ കൃപയും അനുഗ്രഹവും നമുക്ക് ആവശ്യമാണ് അതിന് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി